ഞങ്ങൾ സ്കൂൾ മാറിയിരുന്നേ, ആ സ്കൂൾ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്കൂൾ നല്ലതാ, നാലേറ്റത്തിനുണ്ട്. ആ കഴിഞ്ഞ പ്രാവശ്യം രണ്ടേറ്റത്തിനല്ലേ പങ്കെടുപ്പിച്ചുള്ളവര്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി, അതാണ് ഞങ്ങൾ സ്കൂൾ മാറ്റി. ഈ പ്രാവശ്യം എത്ര ഐറ്റത്തിനുണ്ട് മോള്? ആണോ? ആ ആ ആ ആ ഇല്ല, എട്ടാമത്തേന അവളുടെ. ആ ഇവിടെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആരുമില്ല. നാടോടി നൃത്തത്തിൻ്റെയാണോ? ആ എൻ്റെ മോളും ഉണ്ട്. എൻ്റെ മോള് നമ്പർ 9 അവള്. പോയിട്ടുണ്ടോ അങ്ങോട്ട്? ഈശ്വരാ, എന്താവുന്നാവോ, എത്ര നമ്പർ? ആണോ? ആ ആ ആ ഇത് കലോത്സവത്തിൻ്റെ ഇവിടെ വന്നേക്കാണെന്നേ. ആ ഇവിടെ ഭയങ്കര ഒച്ചയാണ്, കേൾക്കാൻ പറ്റില്ല. ആ ആ ഈ പ്രാവശ്യം എന്തായാലും അവക്ക് തന്നെയാണ് പ്രൈസ്. അപ്പം ഇന്നല്ലാണ്ട്? ആ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായില്ലേ. ഈ പ്രാവശ്യം കളിച്ച ഒന്നും ഒരു ഒന്നിനൊന്ന് മോശം വരുന്നേ. ആ എൻ്റെ മോളായിരുന്നു ഇത്രയും കൂടി നല്ലത്. എന്തായാലും ഇപ്പോൾ പ്രാവശ്യം നാടോടി നൃത്തത്തെ അവൾക്ക് തന്നെയാണ്. ആ അത് ഉറപ്പിച്ചേ. ആ അത് ആ അമ്മയോടും പറഞ്ഞേക്കട്ടാ. ആ ആ ആ ഇന്നെന്തായാലും അവൾക്ക് തന്നെ കിട്ടുള്ളൂ. പിന്നല്ലാതെ വേറെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരു മാതിരി കുറെ എണ്ണങ്ങളൊക്കെ തെറ്റിച്ചെന്നേ. ഇതെന്തായാലും ഇവക്ക് തന്നെയാണ് ഈ പ്രൈസ്. നാടോടി നൃത്തം കഴിഞ്ഞത് ഇങ്ങോട്ട് വന്നോളൂ ഞാൻ. ആ ആ ശരി ശരി, പിന്നെ വിളിക്കാട്ടാ. ആ ശരി. അടുത്തെൻ്റെ അടുത്ത് മോളുടെ അല്ലേ, എന്തിനാ മോള് പേടിക്കണേ? എൻ്റെ അച്ചൂട്ടി ഒന്നും നീ പേടിക്കണ്ടടി, നീ അതിനകത്ത് കയറ്. പിന്നല്ലാണ്ട് നിനക്ക് സാറ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, അതങ്ങോട്ട് കളിച്ചാൽ മതി. പിന്നല്ലാണ്ട് വേറെ എന്തെന്നാ ചെയ്യാനുള്ളത്? പിന്നെ പോണെങ്കിൽ പോട്ടെ, ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ ജീവിക്കണത്. നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? അമ്മ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കാട്ടാ, അമ്മയെ നോക്കിയിട്ട് കളിച്ചാൽ മതി. നീ അവിടെ വീട്ടിൽ വെച്ച് കളിച്ചില്ലേ, അതുപോലെ കളിച്ചാൽ മതി. വേറെ ആരും ഇവിടെ ഇരിക്കണ ആരും നോക്കണ്ട നീ കേട്ടാ. മോൻ കയറിക്കോ, അടുത്തതിൻ്റെ അടുത്തല്ലേ മോൻ്റെ അമ്മ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അമ്മയെ നോക്കിയിരുന്ന് കളിച്ചാൽ മതി കേട്ടാ. കുഴപ്പമൊന്നുമില്ല, വെള്ളം വല്ലതും വേണോ? ആ ആ എന്നാൽ കയറിക്കോ കേട്ടാ, അമ്മ ഫ്രണ്ടിൽ ഇരിക്കാട്ടാ. ആ ശരി എന്നാ. ചേട്ടനൊന്നും മിണ്ടാതിരിക്കട്ടാ. സാറേ, സാറിനോട് ഞാൻ പറഞ്ഞാണ് ഇന്ന് രാവിലെയും കൂടി കയറുന്നതിന് മുമ്പ് ഒന്നും കൂടി ആ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സാറെന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് മനഃപ്പാടമാണെന്ന്. എന്തിന്നാണ് എന്ത് പഠിച്ചു അവൾ കാണിച്ചത് കണ്ടില്ലേ? കൊച്ചി തിരിച്ചതിന് പിന്നെ ആരെയാണ് ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്ക് ഡാൻസ് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ച് പഠിപ്പിച്ചത്. എന്നിട്ട് ഈ ഉള്ള തെറ്റ് മുഴുവൻ പഠിപ്പിച്ചെടുത്ത് കണ്ടില്ലേ കാണിച്ചത്? എന്തായാലും ഈ പ്രാവശ്യം കിട്ടൂല അവൾക്ക്, എ ഗ്രേഡ് പോലും ഉണ്ടാവില്ല. അതെ, മാസോ മാസോ ഞങ്ങൾ കറക്റ്റായിട്ട് പൈസ തന്നില്ലേ? ഞങ്ങൾ ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ കലോത്സവം അടുത്തല്ലേ ഉള്ളൂ. എന്തായാലും ഈ പ്രാവശ്യം കിട്ടൂല, പോയി പ്രാവശ്യം പോയി. എന്തായാലും ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സാറിനോട്, സാറേ ഒന്ന് കയറുന്നതിന് മുമ്പ് ഒന്ന് ശരിയാക്കണം കേട്ടാന്ന്. അപ്പോൾ പറഞ്ഞു എല്ലാം പഠിപ്പിച്ചിരുന്നു, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഒരു പൈസയുടെ കാര്യമോ? സാറ് ചോദിച്ച പൈസ കറക്റ്റ് തന്നെ എണ്ണി തന്നില്ല ഞാൻ. അതെന്തെങ്കിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തായിരുന്നു, എല്ലാ കൊച്ചിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? എന്തായാലും ഈ പ്രാവശ്യം കിട്ടൂല, അത് ഉറപ്പാണ്. ഇല്ല, മോളുടെ അടുത്തേൻ്റെ അടുത്തേണ്. ആ ഇതാണോ മോള്? അയ്യോ, മോളുടെ മേക്കപ്പ് ഒക്കെ എന്താണ്? ഇതാരാ മേക്കപ്പ് ചെയ്തത്? അയ്യോ, ഒരു ഭംഗിയായിട്ടില്ല കേട്ടാ ചെയ്തത്. എൻ്റെ മോളും ഭരതനാട്യത്തിനാണ് കയറിയേക്കണത്. ഇങ്ങനെയല്ല കേട്ടാ എൻ്റെ മേക്കപ്പ്. ഷോ, മോളുടെ ആരാണ് മേക്കപ്പ് ചെയ്തതെന്ന്? ടീച്ചറാണ്. പക്ഷെ ശരിയായിട്ടില്ല കേട്ടാ, ഡ്രസ്സിനും അത്രയും കളർ പോരാത്ത പോലെ ഉണ്ടല്ലേ. അതൊക്കെ എൻ്റെ മോളുടെ ഡ്രസ്സ്. അടുത്തതിൻ്റെ അടുത്ത് 9 നമ്പർ നോക്ക് കേട്ടാ. ഷോ, ഇത് കളറ് ഡ്രസ്സിൻ്റെ കളർ പോയതുകൊണ്ട് അതിന് മാർക്ക് പോവും. നമ്മളെപ്പോഴും എടുക്കുമ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കണം. എൻ്റെ മോളുടെ നല്ലൊരു പച്ചയും മജന്തയും കൂടി എടുത്തേക്കണേ ഞങ്ങൾ. ലൈറ്റ് മഞ്ഞ, ഒരു ഭംഗിയില്ലാട്ടത്. ഷോ, എവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്ന കലോത്സവത്തിന്. ആണല്ലേ? ആ ആ ആ ഞങ്ങളുണ്ടായിരുന്നു. മോളാണോ മോനാണോ? മോളല്ലേ. ആ ഇതിനുണ്ടോ? മോഹിനിയാട്ടത്തിനുണ്ടോ? ആണോ? പിന്നെ ഏതൊക്കെ ഇതിലുണ്ട്? ആണോ? ആ ആ ആ ആ ആ ശരി എന്നാലേ. മനസ്സിലായി എന്നാ? അതെ, മോളല്ലേ ഇത് ഇപ്പൊ കളിച്ചിറങ്ങിയത്. ആ മോളുടെ ആ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്താണ്? നന്നായിട്ടുണ്ടത്. ആ ആണല്ലേ. ആ ആ നാടൊരു നൃത്തത്തിൻ്റെ ആ പാട്ടില്ലേ, അത് എൻ്റെ കാസറ്റിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് തന്നെ. കഴിഞ്ഞ അടുത്ത പ്രാവശ്യം കളിക്കാല്ല, നന്നായിട്ടുണ്ടെനിക്ക് നല്ല ഇഷ്ടമായി ആ പാട്ട്. നന്നായിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട് മാഡം. നാടോടി നൃത്തത്തിൻ്റെ ജഡ്ജസ്? ആ ഞങ്ങളാണ്. എന്താണ് മാഡം? അടുത്ത നമ്പർ 7 അത് എൻ്റെ മോളാണ്, ലക്ഷ്മി എന്നാണ് പേര്, ലക്ഷ്മി പ്രിയ. മാഡം എങ്ങനെയെങ്കിലും ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട കേട്ടോ, ഒന്നും നടക്കില്ല മാഡം. അത് അവള് ഈ പ്രാവശ്യത്തെ അതിലൊക്കെ ഔട്ടും കൂടി കിട്ടി കഴിഞ്ഞാല് ബാക്കി എല്ലാത്തിനും എന്തായാലും കിട്ടും മാഡം. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. ഒരു രക്ഷയില്ല, പോയേ നിങ്ങള്, പോയേ. ഞാൻ പോലീസിനെ വിളിക്കൂട്ടോ, പോയേ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മാഡം. ചെസ് നമ്പർ 7
ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ആയി നാടോടുന്നിപ്പോ കാര്യം കാണാനാണെന്നേ. ചൂടാണെങ്കി എന്തൊരു ചൂടാണ്, ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഒരു മനുഷ്യരില്ലേ ചേച്ചി ഇവിടെ. ഇത് കഴിഞ്ഞ മീ വിക്രിയല്ലേ, അത് കാണാൻ ആൾക്കാർ വരുമായിരിക്കും. അന്നേ ഞങ്ങളുടെ ഭാഗ്യത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കലോത്സവത്തിൽ ഒന്നും കിട്ടാണ്ട് പോയില്ലേ. അന്ന് ഞങ്ങൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ട്, ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു മറ്റേ ഭാർഗവി അമ്മയില്ലേ കലാമണ്ഡലം, പുള്ളിക്കാരിയാണ് ഈ പ്രാവശ്യം എൻ്റെ മോളെല്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ 8 വർഷമായിട്ട് അവള് പഠിക്കുന്നേ ഡാൻസൊക്കെ. ഷോ ഇതിന് വേണ്ടി തന്നെ ഞങ്ങൾ എന്തോരം പൈസ ചെലവാക്കിയെന്ന് പറഞ്ഞാൽ അതിനൊരു കൈയും കണക്കും ഇല്ല കേട്ടോ. ഷോ ഇന്ന് തന്നെ പൈസ കൊടുക്കണതിൻ്റെ എല്ലാം നല്ല ആത്മാർത്ഥതയുള്ളവരാണേ. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് വീട്ടിൽ വന്ന്, എന്നിട്ട് ഇന്നല്ലേ നാടോടി നൃത്തം വന്നാൽ പിന്നെ ഇന്ന് ഇത്തിരി കൂടി സ്റ്റെപ്പ് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5:45 പഠിപ്പിച്ചിട്ടാണ് പുള്ളിക്കാരി പോയത്. ആന്നേ ഷോ എന്തായാലും ഈ പ്രായസൊക്കെ അല്ലാതില്ല എൻ്റെ മോള് തന്നെയാണ്. അയ്യോ ആ കൊച്ചിൻ്റെ തെറ്റീന്ന് തോന്നണല്ലേ. ഷോ ഒരു രസമില്ല കാണാനും, ഒരു രസമില്ല. ഷോ കൊച്ചിനെ ആ മേക്കപ്പ് ഇട്ടിട്ട് എന്തോ പോലെ അല്ലേ കൊച്ചിനെ കാണാനല്ലേ. ഷൂ ഒരു രസമില്ല കൊച്ചി, ഇത്രയും വലിയ കൊച്ചല്ലേ, ഇത്ര നന്നായിട്ടൊക്കെ കളിച്ചൂടെ മോളെ. ദാ ഇതും കൂടി തൊട്ടോ. ആ കേറുമേക്ക് അത് മാച്ചി കളഞ്ഞാൽ മതി നീ. ഷൂ എൻ്റെ ദൈവമേ, ടെൻഷനടിച്ച് വയ്യാണ്ടായി ഈശ്വരാ. ദൈവമേ നേർച്ചകൾ നേർന്നേക്കണേന് ഒരു കൈയും കണക്കുമില്ല ഭഗവാനെ. ഈ പ്രാവശ്യം കലാതിലകമായിട്ട് എൻ്റെ മോളെ തന്നെ കിട്ടണേ. കലാതിലകം ആയില്ലെങ്കിലും കിട്ടില്ല, എന്തെങ്കിലും സമ്മാനം കിട്ടണ്ടേ മോളെ. നീ കയറിയേ, കളിച്ചിറങ്ങിയാലേ നമുക്ക് സമാധാനമാവുള്ളൂ. ഷൂ വിഷം ആന്നേ, ഭയങ്കര ടെൻഷനാണ്. ആ ചേട്ടാ, ചേട്ടനല്ലേ ഫോട്ടോഗ്രാഫർ, ചേട്ടാ എൻ്റെ മോളാണിട്ടാ മിക്കാറും കലാതിലകം. അപ്പം അവളുടെ 2-3 ഫോട്ടോ എടുത്ത് വെച്ചോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കൂടുമ്പോഴേ പിന്നെ തിരക്കാവുമ്പിനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. പത്രത്തിൽ വലുതാക്കി തന്നെ ഫോട്ടോ എടുക്കണോട്ടാ.